ഹലോ എവരിവൺ, ഞാൻ വിപിൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാ രാജ്യക്കാർക്കും കൂടി ഒരു വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ചൈന, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ കൊറോണ വൈറസിനെ നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ ഇതിനെ അലക്ഷ്യമായാണ് കാണുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഒന്ന് രണ്ട് ദിവസത്തെ കണക്കുകൾ എടുത്താൽ തന്നെ മനസ്സിലാവും, ഏകദേശം 1.5 ലക്ഷത്തിന് മുകളിലാണ് ഇന്ത്യയിലെ രോഗികളുടെ എണ്ണം. ഈ സമയം തന്നെ ഇന്ത്യ ലോക്ക്ഡൌൺ റിലാക്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്ന വാർണിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കൊറോണ വൈറസിനെതിരായുള്ള വാക്സിൻ കണ്ടുപിടിക്കുന്നത് വരെയെങ്കിലും ലോക്ക്ഡൌൺ റിലാക്സ് ചെയ്യരുത്, അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ വേവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഘട്ടം തന്നെ ഇത്രയും പേര് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി രണ്ടാമതൊരു വേവ് വരുമ്പോൾ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരിക്കും രോഗികളുടെ എണ്ണം. അതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ലോക്ക്ഡൌൺ റിലാക്സ് ചെയ്യരുത്, അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു രോഗം 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകം മൊത്തം സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നായിരുന്നു. അതിന്റെ പേരാണ് സ്പാനിഷ് ഫ്ലൂ. കൊറോണ വൈറസ് പോലെയുള്ള ഒരു വൈറസ് പരത്തിയിരുന്ന രോഗമാണ് സ്പാനിഷ് ഫ്ലൂ. 1918-19 കാലഘട്ടങ്ങളിലാണ് ഇത് ലോകം മൊത്തം സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത്. ഈ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യ ലോക മഹായുദ്ധം, ഫസ്റ്റ് വേൾഡ് വാർ നടന്ന ആ സമയത്താണ് ഈ രോഗം സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് വേവ് വരുന്നത് ആദ്യ ലോക മഹായുദ്ധ സമയത്താണ്. അതുകൊണ്ട് തന്നെ ഈ വൈറസ് അല്ലെങ്കിൽ ഈ രോഗത്തെ അധികം സീരിയസ് ആയിട്ട് ആരും എടുത്തില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യ ലോക മഹായുദ്ധത്തിൽ ഇങ്ങനെ ഒരു രോഗം വരുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു രോഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും യുദ്ധത്തിൽ ഏർപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണാധികാരികൾ ജനങ്ങളോട് പറഞ്ഞു വിശ്വസിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇത് സാധാരണ ഒരു പനി വരുന്ന പോലെയുള്ള ഒരു രോഗമാണ് എന്നാണ്. ആദ്യത്തെ വേവിൽ തന്നെ ഒത്തിരി ആൾക്കാർക്ക് ഇത് അഫക്റ്റ് ചെയ്യുകയും മരണപ്പെടുകയും ചെയ്തു. ആ വേവ് കുറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ വേവ് അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ വിചാരിക്കുന്നതിനു അപ്പുറത്തായിരുന്നു. ഒത്തിരി പേര് അഫക്റ്റ് ചെയ്യുകയും ഒത്തിരി മരണം സംഭവിക്കുകയും ചെയ്തു. അതും അതേപോലെ തന്നെ അവസാനിച്ചു. മൂന്നാമത്തെ വേവ് വന്നു. രണ്ടാമത്തെ വേവിന്റെ അത്രയും ഭയാനകമല്ലായിരുന്നു, എന്നാൽ ആദ്യത്തെ വേവിന്റെ അത്രയും ചെറുതുമല്ലായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയം ഇത് എങ്ങനെയാണ് ഈ രോഗം ഈ ഭൂമി വിട്ടു പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ഇതുവരെ വാക്സിൻ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചിട്ടേ ഇല്ല എന്നതാണ് സത്യം. ഈ രോഗം വന്നവരെ ഇമ്മ്യൂണിറ്റി പവർ കൂടി, ഈ രോഗത്തെ എതിർക്കാനുള്ള ശക്തി കിട്ടി. അങ്ങനെ കുറച്ചു പേർ സർവൈവ് ആയി. അതുപോലെ തന്നെ ഈ രോഗം വന്നതിൽ പാതി പേര് മരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ രോഗം ഈ ഭൂമി വിട്ടു പോയത്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇൻട്രസ്റ്റിംഗ് എന്ന് പറയത്തില്ല, ഒരു വിഷമകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം മരണപ്പെട്ടവരുടെ എണ്ണം 50 മില്യൺ to 100 മില്യൺ ആൾക്കാരാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 ബാധിച്ചവരുടെ എണ്ണം ഏകദേശം 5 മില്യൺ മാത്രമേ ഉള്ളൂ. ബാധിച്ചവരുടെ എണ്ണം, രോഗികളുടെ എണ്ണം, സ്പാനിഷ് ഫ്ലൂ വന്ന് മരിച്ചവരുടെ എണ്ണം തന്നെ ഏകദേശം 50 മില്യണും 100 മില്യണും ഇടയ്ക്കാണെന്നാണ് പറയുന്നത്. ഈ രോഗം സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്നത് കൂടുതലായും അഫക്റ്റ് ചെയ്തിരുന്നത് വെസ്റ്റേൺ കൺട്രീസിനെ ആയിരുന്നു. എന്നാൽ ഇന്ത്യയിലും ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാർ മരിച്ചു എന്നാണ് കണക്ക്. കൃത്യമായിട്ടൊരു കണക്ക് അറിയത്തില്ല, എന്നാലും 2 ലക്ഷം പേര് മരിച്ചു എന്നാണ് പറയുന്നത്. ഇതുവരെ സ്പാനിഷ് ഫ്ലൂ വന്ന് മരിച്ചവരുടെ എണ്ണമാണ് പറഞ്ഞത്. എന്നാൽ ഇത് അഫക്റ്റ് ചെയ്തവരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/3. ഒരു 3 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് ഈ രോഗം ബാധിച്ചു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഭയാനകരമായി ഈ രോഗം സ്പ്രെഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒറ്റൊരു കാര്യമേ ഉള്ളൂ, COVID-19 എന്ന് പറയുന്ന ഈ രോഗത്തെ അലക്ഷ്യമായി കാണാതെ സീരിയസ് ആയി എടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മൾ അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതുപോലെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ പറയുന്നത് നിങ്ങൾ ലോക്ക്ഡൌൺ റിലാക്സ് ചെയ്യല്ല അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം എന്നൊക്കെ പറയുന്നതിന് കാരണം ഇതാണ്.
ഈ ആദ്യത്തെ വേവ് തന്നെ ഏകദേശം 5 മില്യൺ അടുത്ത ആൾക്കാർക്ക് അഫക്റ്റ് ചെയ്തു. ഇനി രണ്ടാമതൊരു വേവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങണമെന്നില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ പറയുന്നത്. സ്പാനിഷ് ഫ്ലൂ എന്താണെന്നും അതുപോലെ തന്നെ ലോക്ക്ഡൌൺ നീട്ടിക്കൊണ്ട് പോകുന്നതിന്റെ കാരണം എന്താണെന്നുമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.